ചില ആൾക്കാർ പറയൂലേ ഈ അടങ്ങി ഒടുങ്ങി അവിടെ ശബ്ദമില്ലാണ്ട് ഇരുന്ന് പഠിക്കാൻ പറയും, അല്ലെങ്കിൽ നല്ല ശബ്ദത്തിൽ പഠിക്കാൻ പറയും. റീഡ് ചെയ്ത് കാര്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞത് കുറച്ച് ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഓഡിറ്ററി ലേണേഴ്സിന്. ലൈവ് ആയിട്ടുള്ള ക്ലാസ് ആണെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അത് പിന്നീട് കേട്ട് കേട്ട് പഠിക്കുന്ന കുട്ടികളാണ്. പിന്നെ ഉള്ളത് ഓഡിറ്ററിയിലാണ് അല്ലെ. വിഷ്വൽ ലേണർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കണ്ട് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുപോലെ ഓഡിറ്ററി ലേണർ എന്ന് പറയുമ്പം കേട്ട് പഠിക്കാനായിരിക്കും അവർക്ക് കുറച്ച് കൂടുതൽ, അല്ലെങ്കിൽ കേട്ട് കേൾക്കുന്ന കാര്യങ്ങളായിരിക്കും അവർക്ക് കുറച്ച് കൂടുതൽ ഓർമ്മയിലുണ്ടാവുക, അല്ലെങ്കിൽ കുറച്ചധികം എന്താ പറയാ മനസ്സിലാവുക. ഓക്കെ, അപ്പം അവർക്ക് ഓബിയസ്ലി എന്താണ് ലിസണിങ്ങിലൂടെ കേൾക്കാനാണ് അവർക്ക്, കേട്ടാലായിരിക്കും അവർക്ക് കുറച്ചുകൂടെ ലേൺ ചെയ്യാനായിട്ട് ഓക്കെ ആയിരിക്കുക. അതുപോലെ ചില ആൾക്കാർ പറയൂലേ ഈ അടങ്ങി ഒതുങ്ങി അവിടെ ശബ്ദമില്ലാണ്ട് ഇരുന്ന് പഠിക്കാൻ പറയും, അല്ലെങ്കിൽ നല്ല ശബ്ദത്തിൽ പഠിക്കാൻ പറയും. അപ്പം ഈ ഒരു കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ എന്താണോ ആ ഒരു രീതിക്ക് പഠിച്ചാലാണ് നമുക്ക് മനസ്സിലാവുക. അപ്പം ഞാനിപ്പോ ഒരു വിഷ്വൽ ലേണർ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അവിടെ ശബ്ദത്തിൽ വായിച്ചു പഠിക്കാൻ പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാവണമെന്നില്ല. ഞാൻ ആ ഒരു ശബ്ദത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യല്ലാതെ നമുക്കൊന്നും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. പക്ഷെ ഒരു ഓഡിറ്ററി ലേണർ ആണെന്നുണ്ടെങ്കിൽ ലൗഡായിട്ട് വായിച്ച് പഠിക്കുന്നതായിരിക്കും കുറച്ച് കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അവർക്ക് അത് പിന്നെ ഈ പറഞ്ഞ പോലെ റിസേർച്ച് പ്രകാരം അവർക്ക് ക്ലാസ്സിൽ സംസാരിക്കാൻ കുറച്ച് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം ഓഡിറ്ററി ലേണർ ആയിട്ട് അവരുടെ അവർ ചിലപ്പോൾ ഒരു ഇൻട്രോവേർട്ട് ആണ് അല്ലെങ്കിൽ ഒരു ആംബിവേർട്ട് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ക്ലാസ്സിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ട് തോന്നാനും ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പം വേറെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്, പക്ഷെ ലേണേഴ്സിനെ പൊതുവെ ഇങ്ങനെ ഒരു ഇത് കാണാറുണ്ട് ഓഡിറ്ററി ലേണേഴ്സിന്. അതുപോലെ ഓറൽ റിപ്പോർട്ട്സ് കൊടുക്കുക, അതേപോലെ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ഭയങ്കര വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ അവർക്ക് നല്ലോണം പറ്റുന്നുണ്ടാവും. നെയിംസ് ചിലപ്പം ഈ ഫേസ് വിഷ്വൽ ലേണേഴ്സിന് ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്ന പോലെ അവർക്ക് നെയിം ഓഡിറ്ററി ലേണേഴ്സിന് നെയിം കുറച്ചുകൂടെ ഓർമ്മയിൽ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ സൗണ്ട് എഫക്ട്സിനോട് താല്പര്യമുള്ള ആൾക്കാരായിരിക്കും അതൊക്കെ കേൾക്കാൻ. അതുപോലെ മ്യൂസിക് ഒക്കെ നല്ലോണം എൻജോയ് ചെയ്യാൻ, അതിൻ്റെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ചെറിയ 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 പിയാനോൻ്റെ ആ ഒരു ഇടയ്ക്ക് വന്ന് പോകുന്ന കാര്യങ്ങൾ വരെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ വേഗമായിട്ട് മൊത്തത്തിൽ അങ്ങനെ കേട്ട് പോകല്ലാണ്ട് കുറച്ചുകൂടെ ഇൻഡെപ്തിൽ അതിനെ അനലൈസ് ചെയ്ത് ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവരൊക്കെ ഈ ഓഡിറ്ററി ലേണേഴ്സിൽ ഉൾപ്പെടാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഗ്രാമർ അതുപോലെ ഫോറിൻ ലാംഗ്വേജസിലൊക്കെ അവർ ഓക്കെ ആയിരിക്കും, ഗുഡ് ആയിരിക്കും. ആൻഡ് ഓക്കെ അങ്ങനെ. അതുപോലെ അവർക്ക് ഡയറക്ഷൻസിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾക്ക് ഓഡിറ്ററി ലേണേഴ്സിന് പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുള്ളൂ, നേരെ പോയി അങ്ങനെ തിരിഞ്ഞ് എന്നൊക്കെ പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവത്തുള്ളൂ. പക്ഷെ വിഷ്വൽ ലേണേഴ്സിന് ആ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ വിഷ്വൽ ലേണേഴ്സിന് മനസ്സിലാവുക മാപ്പ് കാണുമ്പോഴായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഡിഫറൻസ് അവിടെയുണ്ട്. അപ്പം ഓഡിറ്ററി ലേണേഴ്സിന് കൂടുതൽ അവരിപ്പോൾ ഒരു സ്ഥലത്ത് പോകണം, അപ്പം നമ്മൾ വഴി പറഞ്ഞു കൊടുത്താലായിരിക്കും അവർക്ക് ഡയറക്ഷൻ വരച്ച് കാണിച്ചു കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഈസി ആയിട്ട് മനസ്സിലാവുക. ഓക്കെ, അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സജഷൻസ് ആണ് വേർഡ് അസോസിയേഷൻ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വേർഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ന്യൂമോണിക്സ് യൂസ് ചെയ്തിട്ട് പഠിക്കും അല്ലെ, ഓരോരുത്തരെ ഓരോ രീതിക്കായിരിക്കും. ചിലർ ഏതെങ്കിലും ഡയലോഗ്സ് ഒക്കെ ആയിട്ട് എന്താ പറയുക കമ്പയർ ചെയ്ത് കാര്യങ്ങൾ പഠിക്കും. അപ്പം അങ്ങനെ വേർഡുമായിട്ട് വേർഡ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ ഫാക്ട്സ് ഒക്കെ നമുക്ക് എന്താ പറയുക റിമെമ്പർ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ റിട്ടൺ ഇൻസ്ട്രക്ഷൻ്റെ കൂടെ, അവിടെ പറഞ്ഞത് വിഷ്വൽ ഇൻസ്ട്രക്ഷൻ്റെ കൂടെ ഓഡിറ്ററി ആയിട്ടുള്ള ഇതാണ് പറഞ്ഞത്. അപ്പം ഇവിടെ റിട്ടൺ ഇൻസ്ട്രക്ഷൻ്റെ കൂടെ എന്താ പറയുക ഓറൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ പറയുവാണെങ്കിൽ, ഇപ്പം ഒരു ബുക്ക് കൊടുത്തു അവർക്കത് വായിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൂടെ കൊടുക്കുവാണെങ്കിൽ, സെയിം കാര്യം പറഞ്ഞു കൂടെ കൊടുക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികൾക്കത് നമുക്ക് കാണാൻ പറ്റും, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻസിലൊക്കെ ഇൻക്ലൂഡ് ആവുന്നത് നല്ലതായിരിക്കും ഓഡിറ്ററി ലേണേഴ്സിന്. അതുപോലെ ഓഡിയോ വിഷ്വൽ ആയിട്ടുള്ള ഇത് കാണുന്നതും ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ റീഡ് ചെയ്ത് കാര്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞത് കുറച്ച് ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഓഡിറ്ററി ലേണേഴ്സിന്.
അപ്പം അവർക്ക് കുറച്ച് സമയം വേണ്ടി വരും വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ചിലപ്പം അവർ കുറച്ച് സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് പിന്നെ ഫാക്ട്സ് ഒക്കെ ഐ ക്ലോസ് ചെയ്തിട്ട് പഠിക്കുമ്പോഴായിരിക്കും അവർക്ക് കുറച്ച് കൂടുതൽ ഓക്കെ ആവുക എന്നാണ് റിസർച്ച് പറയുന്നത്. ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് എന്താ പറയുക, ലിസൺ ചെയ്യാൻ പറ്റുന്ന രീതിക്ക്, അതായത് ഇപ്പൊ ചില കുട്ടികളുണ്ട് ക്ലാസ് റെക്കോർഡ് ചെയ്യും, ക്ലാസ് ലൈവായിട്ടുള്ള ക്ലാസ് ആണെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അത് പിന്നീട് കേട്ട് കേട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരൊക്കെ കൂടുതൽ ഈ ഓഡിറ്ററിയിലാണ് വെച്ചാൽ അവർക്ക് കേട്ട് കഴിഞ്ഞാലാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ. ചില കുട്ടികളുണ്ട് അവരൊക്കെ ഓൾറെഡി എന്തെങ്കിലും ഇയർ ഫോണിൽ പാട്ടോ അങ്ങനെ എന്തെങ്കിലും നല്ല ലൗഡായിട്ട് വെച്ചിട്ട് അതിൻ്റെ കൂടെ വായിച്ചു പോകും. ഓക്കെ, അതും ഈ ഒരു എന്താ പറയുക ഓഡിറ്ററി ലേണേഴ്സും ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും ഈ പഠിക്കുന്ന ഒരു രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനായിട്ട്.